ദൈവസഭയെ തുടരുന്നവർ പക്ഷേ ഇന്നും ശൈശവത്തിൽ തന്നെ ഇരിക്കുന്നു അവരെ നമുക്ക് ജഡീകരെന്ന് വിളിക്കാം കുഞ്ഞുങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ കാണുന്നു ഭക്ഷണപരമായ ഒരു ശൈശവത്വമുണ്ട് കുഞ്ഞുങ്ങൾക്ക് കട്ടിയായിട്ടുള്ള ആഹാരം വേണ്ട ഇവരോട് ഉപദേശങ്ങൾ പറഞ്ഞാൽ അവർക്ക് താല്പര്യം കാണത്തില്ല അവരെ സന്തോഷിപ്പിക്കുന്ന അവരുടെ ആത്മീജീയമായ അല്ലെങ്കിൽ ഭൗതികമായ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന വചനങ്ങൾ കേൾക്കാനൊക്കെ ആയിരിക്കും ഇഷ്ടം കുറവുകൾ വെളിപ്പെടുത്തിയാൽ ഇത് കുതറുന്ന ഇടറുന്ന ഒത്തിരി പേരുണ്ട് എൻ്റെ കുഞ്ഞ് വിദേശത്ത് പോകുമെന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളവരും ദൈവാത്മാവ് പറയുന്നു മാനസാന്തരപ്പെടാനുണ്ടെന്ന് പറഞ്ഞാൽ പ്രവാചകനെതിരെ ഉദ്ദേശിക്കെതിരെ തിരിയുന്നവരും അവരെ നമുക്ക് ശയിശവരെന്ന് വിളിക്കാം ശിശുവിൻ്റെ ലക്ഷണം അതാണ് കട്ടിയായിട്ടുള്ള ആഹാരമൊക്കില്ല പാൽ മാത്രം കുടിക്കുന്നവർ ഇനിയും കുഞ്ഞുങ്ങളുടെ ചില പ്രത്യേകതകൾ നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കാം സാധാരണ കുഞ്ഞുങ്ങളുടെ പ്രത്യേകതകൾ കുഞ്ഞുങ്ങൾക്കുള്ള ഒരു പ്രത്യേകത അവർ ശ്രദ്ധിക്കപ്പെടാൻ ഭഗ്രതയുള്ളവരാണ് നമ്മളെ അറിയാം കുഞ്ഞുങ്ങൾ അറ്റൻഷൻ സീക്കിങ് നടന്നു പലപ്പോഴും ഈ പിള്ളേർ ആൾക്കാർ കൂടുമ്പോഴൊക്കെ ഒരു ബഹളം വെക്കുന്നതൊക്കെ എന്തിനാ നമ്മൾ പറയാറുണ്ട് ആളെ കണ്ടു അവൻ ഇളക്കം തുടങ്ങി എന്തിനാ അവൻ ശ്രദ്ധയെ ആകർഷിക്കാനുള്ളവരാണ് അതിൻ്റെ ഒരു ഒരു തിടുക്കമുണ്ട് അപ്പം സഭയിലും ഇങ്ങനെയുള്ളവരെ കാണാം വർഷങ്ങളായെങ്കിലും ശ്രദ്ധിക്കപ്പെടാൻ വ്യഗ്രതയുള്ളവർ രണ്ടാമത്തെ കാര്യം കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഈ വൃത്തി വിഷയമല്ലെന്ന് കാണാം അവർ അട്ടെ പിടിച്ചാൽ എന്തു ചെയ്യും ഇഴഞ്ഞു പോകുന്ന കൊച്ച് അട്ടെ പിടിച്ചാൽ എടുത്ത് കൈവെച്ച് വായി ചവയ്ക്കും അങ്ങനെ പല പിള്ളേരുടെയും വാ പുള്ളിയിട്ടുണ്ട് അവരെന്തെങ്കിലും മോശപ്പെട്ട് കണ്ടാലും എടുത്ത് വായി വെക്കും ഈ കൊച്ചുങ്ങൾ നടക്കുന്ന എഴയുന്ന പ്രായത്തിൽ ഇതിങ്ക പുറകെ നടക്കണം ഇച്ചിരുടെ പ്രായമായാലും ചള്ളവെള്ളത്തിൽ കണ്ട എളുത്തി ചാടും ചള്ളവെള്ളത്തിൽ കുളി പിള്ളേർ ആയിട്ട് വേണം ഇടപെട്ട് ജീവിക്കാനും സത്യം പക്ഷേ ഇവർക്ക് വൃത്തിയല്ല വിഷയം അവർക്ക് ഉല്ലാസമായ വിഷയം വെള്ളത്തിൽ ചാടും വെള്ളം കിടന്നാൽ ഉരുളും ഇഷ്ടമാണ് പിള്ളേർ അപ്പോൾ ആ പിള്ള അത് അപ്പനും അമ്മയ്ക്കൊക്കെ ഒരു സങ്കട കണ്ടില്ലേ വേണ്ടാത്ത അഴുക്കെല്ലാം എടുത്ത് വായി വെക്കുന്നു അപ്പം വിശുദ്ധിയേക്കാൾ ഉല്ലാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരെ നമുക്ക് ശിശു എന്ന് വിളിക്കാം ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഭക്ഷണപരമായി ശൈശവത്വം രണ്ട് ശ്രദ്ധിക്കപ്പെടാനുള്ള വ്യഗ്രത ശിശുക്കളുടെ പ്രത്യേകതയാണ് അല്ലേ ശ്രദ്ധിച്ച ശരിയല്ലേ മൂന്നാമത്തെ കാര്യം ഉല്ലാസത്തിന പ്രാധാന്യം വൃത്തിയല്ല വിഷയം ആത്മീയത്തിൽ ദേഡക് ശുദ്ധിയെക്കാട്ടിലും കൂടുതൽ വിശുദ്ധി എന്നുള്ളതാണ് കാര്യം ഇനി കുഞ്ഞുങ്ങളെ നോക്കിയേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനാണോ ഇഷ്ടം വാങ്ങുന്നതിനാണോ ഇഷ്ടം വാങ്ങുന്നതിന് എന്തോ കിട്ടിയാലും മേടിച്ച് വെക്കും എന്നാൽ അവൻ്റെ കയ്യിൽ മുട്ടായി ഒന്നും മേടിച്ചേ തരത്തില്ല നോക്കിയിട്ട് തന്നിട്ട് തിരിച്ച് മേടിക്കും ചില പിള്ളേർ തരും എന്നാലും ഒന്നേ തരത്തുള്ളൂ തന്നാൽ തന്നെ ഇച്ചിരി കഴിയുമ്പോൾ തരാമെന്ന് തിരിച്ച് വയ്ക്കും അപ്പം ഇവിടെ ഒരു കളിപ്പാട്ടം കിട്ടിയാൽ മേടിച്ച് വെക്കും ചില പിള്ളേരുണ്ട് ഈ കളിപ്പാട്ടം എല്ലാം കെട്ടിപ്പിടിച്ച് കിടന്നു തുടക്കുന്ന പിള്ളേരുണ്ട് എല്ലാം കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന പിള്ളേരുണ്ട് കൊടുക്കാൻ സമ്മതിക്കത്തില്ല എന്നാൽ എവിടെങ്കിലും ചെന്നാൽ ഏതെങ്കിലും ഒരു കൊച്ചിൻ്റെ സാധനം കണ്ടാൽ അത് എടുത്തുകൊണ്ട് പോകാൻ കിടന്ന് പകളം വെക്കുകയും ചെയ്യും അപ്പോൾ അവർക്ക് കൊടുക്കാനാണോ ഇഷ്ടം കിട്ടാനാണോ ഇഷ്ടം കിട്ടാനാ ഇങ്ങനെയുള്ളവരെ നമുക്ക് കുഞ്ഞുങ്ങളെന്ന് വിളിക്കാം ശിശുക്കളല്ലേ ജഡീകർ ശിശുക്കളാ ഇനി വേറെ കാര്യം ചോദിക്കാം നമ്മൾ പിള്ളേരെ എടുത്താൽ അവർ ആദ്യം കൈയിടുന്ന എവിടാ നമ്മൾ പിള്ളേരെ എടുത്താൽ ആദ്യം കൈയിടുന്ന എവിടാ പോക്കറ്റില്ല മൊബൈൽ എടുത്തുകൊണ്ട് പോകും പേന എടുത്തുകൊണ്ട് പോകും മൊബൈൽ എവിടെ വെച്ചാലും എടുത്തോണ്ട് പോകും പോലെ പോവും പിള്ളേരുടെ സ്വഭാവമാണ് അപ്പോൾ അവർക്ക് വാങ്ങുന്നതിനെക്കാട്ടിലും കൊടുക്കുന്നതിനെക്കാട്ടിലും എന്തിനു ഇഷ്ടമാണ് ലഭിക്കാൻ ഇഷ്ടമാണ് കൊടുക്കാൻ ഇഷ്ടമുള്ളവരല്ല ആണോ അല്ല ഇനിയും ഇന്ത്യയിലെ സുവിശേഷവേല സത്യത്തിൽ ഇന്ത്യൻ സഭാവിശ്വാസികളെ കൊണ്ട് നടക്കപ്പെട്ട കാലം അതിക്രമിച്ചിരിക്കുക ഇന്നും വിദേശികളെ നോക്കിയിരിക്കുന്നവരാണ് പലരും എഫ് സിആർ കട്ട് ചെയ്തതിൽ മനഃപ്രയാസപ്പെടുകയല്ല സന്തോഷിക്കുക ചെയ്യണ്ടേ കാരണം ഇന്ത്യൻ ജനതയിൽ ആവശ്യത്തിനുള്ള ഫണ്ടുണ്ട് സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലതെന്നുള്ളതാണ് വളർച്ച ശൈശവത്വത്തിൻ്റെ വളർച്ച കൊടുക്കാൻ കഴിയാത്തവർ ജടീക അനുഭവങ്ങളുള്ളവരാണ് ശിശുക്കളാണ് ഇനിയും ആറാം അഞ്ച മറ്റൊരു കാര്യം ഓർക്കുക ശിശുക്കളുടെ ഒരു പ്രത്യേകത അവർ ഈ പരിചരണം ആഗ്രഹിക്കുന്നവരാ എപ്പോഴും അവരെ എടുക്കണം അവരെ എടുത്തുകൊണ്ടേയിരിക്കണം നമുക്ക് കൊച്ചൊന്ന് വെച്ചോ മറ്റൊരു കൊച്ച് അവിടെ വന്നു ആ കൊച്ചിനെ നമ്മളെടുത്തു ഈ കൊച്ചിൻ്റെ കുശുമ്പ് കണ്ടിട്ടുണ്ടോ വലിയ കുശുംബന ആ കൊച്ചിൻ്റെ കയ്യെ കയറി പിടിക്കും കാലക്കെറിക്കും ഇങ്ങനെ കുറേ വിശ്വാസികളുണ്ട് പുതിയ വിശ്വാസി വന്ന് അവരെയൊന്ന് മൈൻഡ് ചെയ്താ ഇപ്പം ഞങ്ങളെ വേണ്ടല്ലോ പണക്കാരെ മതിയല്ലോ പണക്കാരടെ പറയ പോവാന്നല്ലോ എന്ന് പറയുന്നവൻ പരിചരണം ആഗ്രഹിക്കുന്നവനാ അവർക്ക് സത്യത്തിൽ വളർച്ച സംഭവിക്കുന്നത് ഇളയത്തങ്ങളെ പരിചരിക്കണം ചേച്ചി മൂത്ത അമ്മ എന്ന് പറയാറുണ്ട് അല്ലേ ചേച്ചി മൂത്ത ആരാ അമ്മയാ പക്ഷെ ഇന്നും ശുശ്രൂഷിക്കാനല്ല പരിചരണം ശ്രദ്ധ ഗ്രഹിക്കുന്നവരാണ് കുഞ്ഞുങ്ങൾ അപ്പോൾ അവിടെ കാണാൻ കഴിയും അവർക്ക് ബലരാഹിത്യത്തിനും ബലമുള്ളവരായിരിക്കണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് ഫലസമൃദ്ധി അതിന് പകരം പല രാഹിത്യം കാണാൻ കഴിയും മറ്റൊരു കാര്യമാണ് കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്താലും അടിക്കാൻ ഇഷ്ടയില്ല ശിക്ഷ അവർക്ക് പിണക്കാം ശിക്ഷയും ശിക്ഷണവും ഇഷ്ടയില്ല അതുകൊണ്ടാണ് എബ്രായം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്നൊരു വാക്കുണ്ട് സത്യച്ച് എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ അതിൻ്റെ അഞ്ച് മുതലുള്ള വാക്യങ്ങൾ ശാന്തമായിട്ട് നമുക്ക് ചിന്തിച്ചാൽ കാണാം മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത് അവൻ ശാസിക്കുമ്പോൾ മുഷിക്കുകയരുത് കർത്താവ് താൻ സ്നേഹിക്കുന്നതിനെ ശിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞോ നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നുവെങ്കിൽ മക്കളല്ല കൗലടയന്മാരത്രേ നമ്മുടെ ജടസംബന്ധമായി പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നല്ലോ ആത്മാക്കള പിതാവിനെ ഏറ്റവും അധികമായി കീഴങ്ങി ജീവിക്കേണ്ടതല്ലയോ അവർ ശിക്ഷിച്ചത് കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരം അത്രേ അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു മറക്കരുത് നാം അവിടുത്തെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു ഏതു ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല ദുഃഖം എന്ന് തോന്നും പിന്നത്തേതിനോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും പക്ഷെ കുഞ്ഞുങ്ങളുടെ പ്രത്യേകത അവർക്ക് ശിക്ഷ ഇഷ്ടമില്ല അടിക്കുന്ന പേടിയ കിടന്ന കരയും ബഹളം വയ്ക്കും പിണങ്ങി നടക്കും പക്ഷേ ബാലശിക്ഷ അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടുന്നൊരു പാട്ടുണ്ട് ബാലശിക്ഷ അപ്പനെങ്കിലും നൽകുമെന്നപ്പനെങ്കിലും തൻ സ്നേഹം കുറഞ്ഞു പോകില്ല അപ്പോൾ ബാലശിക്ഷ ഇഷ്ടപ്പെടാത്തവർ അവരെ നമുക്ക് ശിശുക്കൾ എന്ന് വിളിക്കാം ശ്രദ്ധിക്കണേ ബാലശിക്ഷ ഇഷ്ടപ്പെടാത്തവർ അവർ ശേഷം മനുഷ്യനെ പോലെ നടക്കുക എന്നാൽ ഈ കുരുന്തിയ ലേഖനം കൃത്യമായിട്ട് പഠിക്കുമ്പോൾ ആരാണ് ജഡീകന്മാരെ കാണുന്നുണ്ട് കുരുന്തിയലേഖനം കുരുന്തിയ സഭയിലോടാണ് ഇത് പറയുക അവരോടാണ് സഹോദരന്മാരെ നിങ്ങൾ ജഡീകന്മാർ 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 സഹോദരന്മാർ എവിടെ സഭയിലുള്ളവർ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുക ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കണം ഈർഷ്യ പക പിണക്കം അങ്ങനെയല്ലേ നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കേ ആ എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കേ നിങ്ങൾ ആരെ പോലെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരല്ലയോ അപ്പോൾ ഈർഷ്യയും പിണക്കും ഇന്നും വെച്ചുകൊണ്ടിരുന്നാൽ അവർ ആരാണ് ജഡീകന്മാരാണ് ഈ സഭയുടെ പ്രത്യേകത കണ്ടോ പക്ഷങ്ങൾ പൗലോസിൻ്റെ പക്ഷം അപ്പല്ലോസിൻ്റെ പക്ഷം നിങ്ങൾ സാധാരണ യു ആർ ലൈക്സ് മീയർ മാൻ മീ ആർ ഹ്യൂമൻ ബീങ്സ് സാധാരണ പ്രാകൃത മനുഷ്യനല്ലയോ ഈർഷയും പിണക്കും വെച്ചുകൊണ്ടിരിക്കേ ഒന്നാം ഒന്നാമധ്യായത്തിൽ പറയുന്നു പന്ത്രണ്ടാം വാക്യം നിങ്ങൾ നിങ്ങൾ പതിനൊന്ന് മുതൽ നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു നിങ്ങൾ ഓരോരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ പൗലോസ് സന്തോഷിക്കാൻ വേണ്ടത് എൻ്റെ പച്ചക്കാരൻ ഉണ്ടല്ലോ പക്ഷെ സന്തോഷമല്ല നിക്കുക അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ കേ പച്ചക്കാരൻ കുറച്ച് പേര് പറയുന്നതൊന്നുമല്ല ഞാൻ കർത്താവിൻ്റെ ആളാണ് അവരാണ് ഏറ്റവും അപകടക്കാര് കർത്താവിൻ്റെ ആൾക്കാരെന്ന് പറയുന്നവരും അപകടകാരികളാണെന്നാണ് ഇവിടെ പറയുക അതൊരു പക്ഷത്തിന്റെ ഭാഗം കണ്ടോ പക്ഷങ്ങൾ വിഭാഗീതകൾ ഗ്രൂപ്പുകൾ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രൂപ്പുണ്ട് കേഡർ പാർട്ടി ആയിരുന്നു പക്ഷേ അരമന രഹസ്യം അങ്ങാടി പാട്ട് ഗ്രൂപ്പുണ്ട് കേഡർ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി ഗ്രൂപ്പുകളുണ്ടെന്നുള്ളത് പത്രമാധ്യമങ്ങൾക്കൊണ്ട് അറിയുന്നു കോൺഗ്രസിനെ പിന്നെ പറയാൻ വേണ്ട ഗ്രൂപ്പേ ഉള്ളൂ കേരളാ കോൺഗ്രസ് പിന്നെ ഗ്രൂപ്പ് പൊതുവിൽ പരസ്യമാണ് രാഷ്ട്രീയക്കാരുടേയും ഗ്രൂപ്പുണ്ട് ക്ഷമിക്കണേ സത്യമല്ലേ കള്ളവല്ലല്ലോ യാഥാർത്ഥ്യം പത്രം വായിക്കുന്നവർക്കും അറിയാം പക്ഷെ ഇത് സഭയിൽ കിടന്നാൽ സഭ ഗ്രൂപ്പ് പിടിക്കാനുള്ള സ്ഥലമല്ല അഞ്ചോ ആറോ പേര് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഇവരുടെ ഒരു ഗ്രൂപ്പ് അച്ചായമ്മമാരൊരു ഗ്രൂപ്പ് വലിയ വല്യച്ചായന്മാർ വേറൊരു ഗ്രൂപ്പ് കൊച്ചമ്മമാരൊരു ഗ്രൂപ്പ് സാധാരണക്കാർ ഗ്രൂപ്പ് ഗ്രൂപ്പ് എവിടെ ഉണ്ടോ അവർ ആരാണ് ജഡീകർ ജഡീകർ കൃത്യമായിട്ട് പറയുന്നു ജഡീകർ അപ്പം ജഡീകറിൻ്റെ ലക്ഷണങ്ങൾ കുരുതി ലേഖനം വായിച്ചാൽ മതി ശിശുവിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു കുറേ ശൈശവ ലക്ഷണങ്ങൾ രണ്ട് ഈർഷ്യ പെണക്കം ഉണ്ട് ആര് ജഡീകർ രണ്ടാമത്തെ ജഡീകരുടെ ലക്ഷണങ്ങൾ നാലാം നാലാമധ്യായത്തിൽ കാണുന്നുണ്ട് കൊരുതി ലേഖനം ഒന്ന് കൊരുന്തി നാല് ഗ്രഹവിചാരകത്വത്തിൽ വിശ്വസ്തരല്ല ഞങ്ങൾ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നാൽ ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നത് എന്തത്രേ വിശ്വസ്തത ഗവർണർ കേൾക്കണം വിശ്വസ്ഥത ഗ്രഹവിചാരകത്വം കാര്യവിചാരകത്വം വിശ്വസ്ഥത ഞാൻ ദൈവദാസനാണ് ദേവിദാസനാണ് കത്താലു വചനം പറയുന്നുണ്ട് എൻ്റെ വേല ഉദാസീനതയോടെ ചെയ്യുന്നവൻ ആരാ ശപിക്കപ്പെട്ടവനാ നമുക്ക് ചിലപ്പം പലപ്പോഴും ഉഴപ്പ അല്ലെങ്കിൽ എന്താ റെസ്റ്റ് എടുക്കണമെന്നോ ഒന്ന് ചുമ്മാ ഇരിക്കണം എന്നൊക്കെ ആഗ്രഹവും ഇല്ലിട്ടല്ല പക്ഷെ ഒക്കില്ല എന്താ കാര്യം ഏൽപ്പിച്ചത് ചെയ്യണ്ടേ വിശ്വസ്ഥത വിശ്വസ്തത ഇവിടെ കണ്ടോ കാര്യവിചാരകത്തിൽ വിശ്വ സൺഡ സ്കൂൾ പഠിപ്പിക്കാൻ ഏൽപ്പിച്ചവർ എട്ടരയ്ക്ക് പിള്ളേർ വന്നിട്ട് ഒമ്പത് മണിക്ക് ആടിയാടി ചെന്നാൽ ജഡീകർ വേണങ്ങണ്ട യോഗം ഒമ്പത് മണിക്ക് തുടങ്ങുമ്പോൾ പത്തരയ്ക്ക് ഹംസ നട അരയന്ന നട നടന്ന് പെതുക്കെ വരുന്നവർ ജഡീകർ ഗ്രഹവിചാരകത്വം കണ്ടോ വിശ്വസ്തത അല്പത്തിൽ വിശ്വസ്തരെ അല്ല അത്യല്പത്തിൽ വിശ്വസ്തരെ ഞാൻ എന്താക്കും അധികത്തിന് വിചാരകരാക്കും ഗ്രഹവിചാരകന്മാർ അപ്പോൾ അവരിൽ അന്വേഷിക്കുന്നത് എന്താ വിശ്വസ്തത വിശ്വസ്ഥതയില്ലാത്തവർ എന്ത് കാര്യത്തിലും ചെറിയ കാര്യത്തിലാകട്ടെ വലിയ കാര്യത്തിലാകട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം എപ്പോഴും ഇവിടെ പറഞ്ഞെന്ന് ഓർമ്മയുണ്ട് എന്ന എൻ്റെ ചിന്ത ഇവിടെയാണോ എൻ്റെ സഭയിലാണോ എവിടെയോ ഞാൻ പറഞ്ഞു ഒന്നുകൂടെ ആവർത്തിക്കുക എനിക്കറിയാവുന്ന ഒരു സംഭവം ഉപദേശി രാവിലെ യോഗത്തിന് വന്നപ്പം പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയില്ല വലിയ സഭയാണ് പക്ഷേ എന്തെന്നറിയാമോ സങ്കീർത്തന ഭാഷ തുറന്നു വെച്ച് പ്രസംഗിച്ചു സങ്കീർത്തന പാഷ്യം തുറന്നു വെച്ചാണ് സങ്കീർത്തനം പ്രസംഗിച്ചത് പാപം ഇന്ന് ഉപദേശിയുമല്ല വിശ്വാസത്തിലുമല്ല എന്താ പറ്റിയത് അവിശ്വസ്ത അവിശ്വസ്തത നടക്കരുത് വിശ്വസ്തത വിശ്വസ്തത അടുത്തത് ജഡീകരുടെ വിടബ് എന്താ അഞ്ചാക്യം നോക്കി അഞ്ചാമത്യായി നിങ്ങളുടെ ഇടയിൽ എന്തുണ്ട് ദുർനടപ്പ് കേൾക്കുന്നു അടുത്ത വാക്യം പേടിപ്പിക്കുന്നതാ സഭയിലുള്ളവരാ പുറത്തുള്ളവരോടല്ല മുരുത്തൻ തൻ്റെ അപ്പന്റെ ഭാര്യയെ വെച്ചു പോൽ പോലെ അമ്മയെന്നുള്ള അർത്ഥം അല്ല അവിടെ സ്റ്റെപ്പ് മദർ അമ്മ മരിച്ചു അപ്പൻ രണ്ടാമത് കല്യാണം കഴിച്ചു ചെറുപ്പക്കാരത്തി ആയിരിക്കാം അപ്പന്റെ ഭാര്യയുമായിട്ട് ബന്ധമുള്ള ആദ്യത്തെ കെട്ടിലെ മൂത്തമോൻ എന്ന് വേണേ പറയാം ചിന്തിക്കാൻ ദാമ്പത്യ അവിശ്വസ്ത ദുർനടപ്പ് ഉണ്ടോ ജഡീകർ നമുക്കത് പാക്ക് കേൾക്കുമ്പം ബുദ്ധിമുട്ട് വരും പക്ഷേ ദൈവം ഏറ്റവും കൂടുതൽ ഒരു പാപമുണ്ട് ലൈംഗിക പാപം ദാമ്പത്യ അവിശ്വസ്ത ഇവിടെ പറയുക ഒരുത്തൻ അപ്പൻ്റെ ഭാര്യ കൊരിന്തി സഭയോടാണ് പറയുക പ്രിയമുള്ളവരെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ അപകടം സോഷ്യൽ മീഡിയ എനിക്കറിയാവുന്ന കുറേ സംഭവങ്ങളുണ്ട് കംപ്ലൈൻ്റ് പറഞ്ഞിട്ടുണ്ട് എന്നോട് അച്ചായൻ രാവിലെ മൂന്ന് മണിക്ക് ൾഫ് താരത്തി പൈസ കളവൻ കിളവൻ അമ്പത് വയസ്സായി പിള്ളേരെ കെട്ടിക്കാറായി അങ്ങേടെ ബാക്കി അയച്ചു കൊടുക്കുക വെളുപ്പിലെ മൂന്ന് മണിക്ക് ഇക്ക് വട്ട ആത്മഭാരമാണ് അല്ല ആട്ടിയുടെ കുറവാണ് മൂന്ന് മണിക്ക് കിളവൻ അമ്പത്തഞ്ച് വയസ്സായി കൊച്ചിനെ കെട്ടിക്കാറായി അയാടെ ആത്മഭാരം ഈ കുറങ്ങല്ലോ കിടന്ന് ദുർനടപ്പ് ടപ്പ് എന്തിനാ ബാക്കി അയച്ചു കൊടുക്കുന്നത് അയക്കട്ടവരൊക്കെ അയച്ചോളൂ ഇവിടുന്ന് അയക്കുന്നുണ്ട് അത് വച്ചാൽ മതി നീ എന്തിനാ അയക്കുന്നേ നിന്റെ ആത്മഭാരം അല്ല എന്നാ പിന്നെ എല്ലാവർക്കും അയക്കുക ഇല്ല ദുർനടപ്പ് ഞാൻ പേടിച്ചു പോയൊരു കാര്യമുണ്ട് മരിച്ചു പോയ എന്നോട് പറഞ്ഞ കാര്യം വിയോജിക്കാം പക്ഷെ എന്നോട് പറഞ്ഞ കാര്യം വളരെ അടുത്ത ഒരു യുദ്ധ ബന്ധക്കോസ് മിഷനിലെ സീനിയർ പാസ്റ്റർ എന്റെ അടുത്തൊരു സ്നേഹ കുറച്ചാൾ നല്ലൊരു ബന്ധമുണ്ടായിരുന്നു ആ അച്ഛനെ ഞാൻ കാണാൻ പോയി ഞങ്ങൾ രാവിലെ ഉടമ്പരെ പോണം ഒന്നിച്ച് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി സംയുക്തമായ ഒരു സഭയുടെ ആവശ്യത്തിന് വേണ്ടി പോകണം അപ്പോൾ ആ അപ്പച്ചൻ എന്നോട് പറഞ്ഞു അന്ന് അദ്ദേഹം സീനിയറിൻ്റെ അസിസ്റ്റൻറ്റാ എന്നോട് പറഞ്ഞു നമുക്ക് രാവിലെ പോകണം പക്ഷേ ഞാൻ പറഞ്ഞു റെഡി അപ്പച്ച അപ്പോൾ ഉറപ്പ് പറ രാവിലെ എപ്പോഴും പോകണം മോനെ ഞാൻ നമ്മളെല്ലാം റെഡി ആയിട്ട് നമ്മൾക്കൊരു നാലരയാകുമ്പോൾ ഇവിടുന്ന് പോണം പക്ഷേ ലാസ്റ്റ് വയഡ് പറയണമെങ്കിൽ സീനിയർ അപ്പച്ചൻ വന്ന് ചോദിക്കണം എന്നാൽ പറഞ്ഞ് ഞാൻ വിളിച്ച് ചോദിക്കുക അല്ല അങ്ങനെ വിളിക്കാൻ ഒക്കത്തില്ല വരട്ടെ വന്നിട്ട് പറയാം അപ്പം ഞാൻ ചോദിച്ചു അപ്പച്ചൻ എപ്പം വരും അപ്പച്ചൻ വരപ്പം വരും പത്ത് മണി കഴിയും അന്നേരം എന്നെ വിളിക്കാമോ ഇല്ല അതന്നെ കാര്യം പത്ത് മണി കഴിഞ്ഞാൽ ഞാൻ ഔട്ട്ഗോയിങ് വിളിക്കത്തില്ല പത്ത് മണി കഴിഞ്ഞാൽ ഔട്ട്ഗോയിങ് വിളിക്കത്തില്ല ഇഷ്ടപ്പെട്ടു ഔട്ട്ഗോയിങ് വിൽക്കത്തില്ല ഞാൻ ചോദിച്ചാൽ അതെൻ്റെ കാര്യം അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോണം പ്രിൻസിപ്പളാ പത്ത് മണി കഴിഞ്ഞാൽ മോനെന്നെ ഒരു പത്രയാകുമ്പോൾ വിളിച്ചു ഇങ്ങോട്ട് വിളിക്കണം എൻ്റെ പ്രിൻസിപ്പളാ പത്ത് മണി കഴിഞ്ഞാൽ വിളിക്കില്ല അപ്പം ഞാൻ വേറൊരു ആവശ്യത്തിന് ഒരു കൊച്ചുപ്രദേശിയെ വിളിച്ചപ്പോൾ അത്യാവശ്യം വിളിച്ചപ്പോൾ ഒരു മണിക്ക് എൻഗേജഡ് ആരെയാ അമേരിക്കയിലെ ഓട്ട ഞാൻ പറയുന്നില്ല ദുർനടപ്പ് നിങ്ങളുടെ ഇടയിലുണ്ട് പുറത്തല്ല അകത്ത് ശ്രദ്ധിക്കണേ ആര് സഭയ്ക്കകത്ത് ജഡിക്കൻ്റെ ലക്ഷണ ശൈശവന്റെ ലക്ഷണം എന്താ കാര്യം വളരെ കൃത്യമായിട്ട് ഏതോസും പറയുക ദുർനടപ്പ് ഇനിയും ആറാമത്തെ വാക്യം കണ്ടോ ആറാമത്തെ സോറി അധ്യായ വാക്യമല്ല അധ്യായം ആറാമത്തെ അധ്യായത്തിന്റെ കോണ്ടസ്റ്റ് എന്താ കൊരതിലകം വീട്ടിൽ പോയെന്ന് വായിച്ചാൽ മതി നമ്മളൊന്ന് കൊരത്തിലും വിശദമായി ഒരു സന്ധ്യയെ എളിവിനെ എൻ്റെ ഓർമ്മയും ഞാൻ തന്നെയാണ് എടുത്തത് നിങ്ങൾ വ്യവഹാരത്തിന് പോകുന്നു കേസ് 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 എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം കണ്ടോ വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയത്തില്ലയോ സഭ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് ആയിരം ആണ്ട് വാഴ്ചയിൽ നമ്മൾ ഈ ലോകത്തെ ന്യായം വിധിക്കും കർത്താവിൻ്റെ കൂടെയിൽ നമ്മൾ വിധിക്കുന്നവരാ നമ്മൾ ഭരിക്കുന്നവരാ അന്ന് വിധിക്കാൻ പോകുന്ന ജഡ്ജിമാരാകുന്ന ദൈവമക്കൾ ഇന്ന് വിധി കേൾക്കാൻ വക്കീലിൻ്റെ പുറകെ ഒരു കെട്ട് കേസ് പേപ്പറുമായിട്ട് നിൽക്കുമ്പോൾ പോലോസി വയ്ക്കുന്ന നാണ ഇല്യം നാണ ഇല്യോ സഭാ കേസുകൾ കെട്ടിക്കിടക്കുക എന്തിനാ കേസ് എന്തിനും കേസ് ട്രാൻസ്ഫർ ഉൾപ്പെടെ എന്തിനും കേസ് കേസ് കൊടുക്കുന്നവർ അവരാരും ആയിക്കൊള്ളട്ടെ ദൈവജന അവരെ വിളിക്കുന്ന ഒറ്റ വാക്കേ ഉള്ളൂ ആരാ ആരാ പേടിക്കുന്ന എന്തിനാ കേസ് പ്രിയമുള്ളവരെ കേസ് കൊടുക്കുമ്പോ രണ്ട് പേർ സഭാ മധ്യത്തിനൊരു വിഷയം ഉണ്ടായാൽ പറഞ്ഞു തീർക്കണമെന്ന് അടുത്ത വാക്ക് പറഞ്ഞു തീർക്കാൻ പറ്റിയവര് ഇടയിൽ ഇല്ലയോ ഫസ്റ്റ് പ്രിഫറൻസ് ദൈവസഭ കൂടി തീർക്കണമെന്ന് ഇനി അതല്ലയോ വിടണം എന്ത് നീതിയോടെ വിധിക്കുന്നവൻ്റെ കയ്യിൽ കാര്യം പരമേൽപ്പിക്കണം അടുത്തത് സമ്പത്തുകളുടെ അപകാരം പറ സമ്പത്തുകളുടെ അപകാരം എങ്ങനെ സഹിക്കണം സന്തോഷത്തോടെ സഹിക്കണം ഇത് പ്രസംഗിച്ചു കഴിയുമ്പോൾ ടെസ്റ്റൊക്കെ ഉണ്ടാകും സമ്പത്തുകളുടെ അപകാരം എങ്ങനെ സഹിക്കണം സന്തോഷത്തോടെ സഹിക്കണം വ്യവഹാരം വ്യവഹാരത്തിന് പോകുന്നവർ ആരോ എൻ്റെ വാക്കല്ല ആറാം വാക്യം മൂന്നാം അധ്യായത്തിൽ മൂന്നാമദ്ധ്യായത്തിൽ തുടങ്ങുക നിങ്ങൾ ജഡീകരല്ലയോ കേസ് എന്തുമാത്രം കേസ് ഇവിടെ സഭ കേടതി ചാനൽ ചർച്ചകളിൽ മുഴുവൻ നടക്കുന്നതും വാർത്തകളും കേസുകളല്ലേ സഭാ കേസ് ഇതൊല്ലാ കേസും ഭൗതികമാണ് സ്വത്ത് വഴക്ക് അധികാരം അന്ന് വിധിക്കേണ്ടവർ ഇന്ന് വിധി കേൾക്കാൻ നിൽക്കുക കോടതിയുടെ മുമ്പിൽ നാണോ ഇല്ലയോന്നാ ചോദിക്കുക അന്നുകൊണ്ടിത് കൊണ്ടിത് വ്യവഹാരം ഇന്നേക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഫസ്റ്റ് സെഞ്ചുറി കുരുതി സഭയ്ക്ക് എഴുതുക വ്യവഹാരം ആറാം അധ്യായം വായിക്കണം ഏഴാം അധ്യായത്തിന്റെ കാര്യം എന്താ ഏഴ് വായിച്ചേ ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നു ദുർനടപ്പ് നിമിത്തം സ്വന്ത ഭാര്യയും സ്വന്തം ഭർത്താവ് ഉണ്ടാകട്ടെ ഓരോരുത്തർക്കും സ്വന്ത ഭാര്യയും സ്വന്തം ഭർത്താവും ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ കർത്താവിനും കടം ചെയ്യട്ടെ ദാമ്പത്യ ധർമ്മം കടംപെട്ടത് ചെയ്യണം ചെയ്യാതിരുന്നാൽ ജഡീകർ ഭാര്യയുടെ ശരീരത്തിന്മേൽ അവനല്ല അവൾക്കല്ല അവന് ഭർത്താവിൻ്റെ ശരീരത്തിന് മേൽ അവനല്ല ഭാര്യയ്ക്ക് പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകേണ്ടതിന് ഒരു സമയത്തേക്ക് പരസ്പര സമൂഹത്തോടല്ലാതെ തമ്മിൽ വേർവിട്ടിരിക്കരുത് വല്ല നിവർത്തി ഉണ്ടെങ്കിൽ ഭർത്താവും ഭാര്യയും തനിച്ചാക്കിയിട്ട് ജോലിക്ക് പോകാനും തന്നെയാണ് പറയുന്നത് ഒരു ടൈം ടൈമിങ് ഒഴിച്ച് ലോങ് ടേമിൽ മാറി നിൽക്കരുത് കാരണം ദുർ നടപ്പുണ്ടാകാതിരിക്കാൻ എന്നിട്ട് പറയാണ് വിവാഹം കഴിയാത്തവരോടോ വിവാഹം കഴിഞ്ഞവരോടോ ഭാര്യ ഭർത്താവിനെ വേർ എനിക്ക് വളരെ ഗൗരവമായിട്ട് സംസാരിക്കാൻ ഇവിടെ കാര്യമുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഞാൻ ഈ ഭാഗം സംസാരിച്ചു തുടങ്ങിയതിന് ശേഷം ഈ എളിയവനെ കാണാൻ വേണ്ടി അഗാപ്പ അതിലെ സജി സാർ നമ്മുടെ ജാഗ്രതയിലെ ഒരു റിസോഴ്സ് പേഴ്സണാണ് ജോൺ ജേക്കബ് അഗാപ്പെ അദ്ദേഹം എന്നെ കാണാൻ വന്നു രാത്രി പത്തിന് ശേഷം വെയിറ്റ് ചെയ്തിരുന്നു ഞാൻ വരാൻ താമസിച്ചു പക്ഷേ അദ്ദേഹം ഭാര്യയും കൂടെ പ്രിയപ്പെട്ട സാർ വളരെ തിരക്കുള്ള ഒരു വലിയ മനുഷ്യനാണ് എന്നിട്ടും അദ്ദേഹം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു ഞാൻ ചോദിച്ചത് എന്താ സാറേ ഇത്ര രാത്രി കുറച്ച് സമയം വേണം ഞാൻ പ്രിൻസിപ്പൽ പ്രിൻസിപ്പാഷനെ കാണാൻ വേണ്ടി വന്നതാ വാട്ട് ക്യാൻ വി ഡു എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഞാൻ എന്താ കാര്യം അതോ എന്നോട് പറഞ്ഞൊരു കാര്യം രണ്ടേ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനെ ദൈവം സ്ഥാപിച്ചിട്ടുള്ളൂ ശ്രദ്ധിക്കണം ദൈവം സ്ഥാപിച്ച രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് പറയാമോ ഒന്ന് കുടുംബം മറ്റൊന്ന് പറ തിയോളജി പഠിച്ച അവരൊക്കെ ഇരിപ്പുണ്ട് ഒന്ന് കുടുംബം മറ്റൊന്ന് സഭ രണ്ടേ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആര് സ്ഥാപിച്ചത് ദൈവം കുടുംബവും സഭയും ആമ റൈറ്റ് അല്ലേ സഭയും കുടുംബവും അപ്പം ഇന്ന് യൂറോപ്പിൽ കുടുംബങ്ങളില്ല സഭകളില്ല കാരണം യൂറോപ്പിൽ എന്തില്ല കുടുംബങ്ങൾ തകർന്നപ്പോൾ സഭ തകർന്നു സഭയെല്ലാം പലരും മേടിച്ച് പറ്റു പലതു ആക്കുക ബാറുൾപ്പെടെ പലതും ആക്കുക സങ്കടം തോന്നും ഞാനൊരു രാജ്യത്ത് പോയപ്പോൾ എന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആ സ്ഥലത്ത് ശനിയാഴ്ച രാത്രി വെളുപ്പിനെ കുറേ സഹോദരന്മാർ കൊണ്ടുപോയി ഞങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവിടെ ചെന്ന് സങ്കടം തോന്നി എയർലി സെഞ്ചുറിയിലുള്ള വലിയ പൗര ഒരു പള്ളി ഒരു പ്രത്യേക ഗ്രൂപ്പ് മേടിച്ചിട്ട് അവിടെ ചർച്ച എന്നുള്ള ബോർഡ് സിമെൻറ്റ് കൊത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴെ എഴുതി വെച്ചേക്കുന്നു ഞായറാഴ്ച മാത്രം തുറക്കും അന്ന് എന്താണ് സ്ത്രീകളുടെ പ്രത്യേക കോസ്റ്റ്ലി അടിവസ്ത്രങ്ങളുടെ പ്രദർശനം വിൽപ്പന ഞായറാഴ്ച സഭയിൽ പുരാതന സഭയിൽ കളിയാക്കാൻ വേണ്ടി ചെയ്തേക്കുന്ന ഞായറാഴ്ചയെ തുറക്കത്തുള്ളൂ ഞായറാഴ്ച രാവിലെ കുർബാന അടക്കേണ്ട സമയത്ത് ഈ പ്രദർശനവും വിൽപ്പനയും നടക്കുക എന്താ കാര്യം കുടുംബങ്ങൾ തകർന്നപ്പം സഭ തകർന്നു ഈ ദൈവദാസനെ എന്നെ കാണാമെന്ന് പറഞ്ഞു പാസ്രേ അറിയോ ഇന്ത്യ നല്ല കേട്ടോ ജീവിക്കാൻ ഒക്കെ ഇന്ത്യ നല്ലതാണ് കാരണം ഇന്ത്യയുടെ ഡിവോഴ്സ് റേറ്റ് നൂറ്റി മൊത്തം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ ഐതർ നൂറ്റി ഇരുപത്തെട്ടോ നൂറ്റി മുപ്പത് ഇന്ത്യക്ക് താഴെ കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ വിയറ്റ്നാം ഉൾപ്പെടെ കുറച്ച് രാജ്യങ്ങൾ അപ്പോൾ ഇന്ത്യയുടെ ആഗോളതലത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയുടെ ഡിവോഴ്സ് റേറ്റ് വൺ പെർസെൻറ്റേജാണ് ഹൈന്ദവ സഹോദരങ്ങൾക്ക് കുടുംബം വലിയ വെല്ലുവിഷയാണ് ഇന്ത്യ കുടുംബത്തോട് ഭയങ്കര ആഭിമുഖ്യമുള്ളതാണ് എന്നാൽ കേരളത്തിൽ അതിപ്പോൾ സിക്സ് പോയിന്റ് ഫൈവ് എയ്റ്റിലേക്ക് കയറി കേരളത്തിന്റെ ഡിവോഴ്സ് റേറ്റ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് മുന്നൂറ്റി അൻപത് പെർസെൻറ്റേജാണ് കൂടിയത് ഇരുപത് ശതമാനം അല്ല അമ്പത് ശതമാനം അല്ല ത്രീ ഫിഫ്റ്റി ടൈംസ് വർദ്ധിച്ചു മനസ്സിലാകുന്നുണ്ടാക്കളെ കൊച്ചി കല്യാണം കഴിച്ചാണോ അല്ല സത്രിച്ച് കേൾക്കണം നിഷേധിക്കാമെങ്കിൽ നിഷേധിക്കണം ഫെമിനിസ്റ്റ് വല്ലാണെങ്കിൽ എന്നെ വഴക്കുണ്ടാക്കല്ലേ ഇതിനൊരു കാരണം അദ്ദേഹം പറഞ്ഞു സത്യമാണെങ്കിൽ വിയോജിക്കാം എന്തിനോട് നമുക്ക് വി ഹാവ് ദ ഫ്രീഡം ടു ഡിസഗ്രി വിത്ത് ഓൾ ദ റെസ്പെക്ട് നമ്മൾ അഗ്രി ടു ഡിസഗ്രി എന്ന് പറയാറുണ്ട് അഭിപ്രായത്തിനോട് എന്ത് ചെയ്യാം ഡിസഗ്രി ചെയ്യാം വിത്ത് റെസ്പെക്ട് അതിന് കുഴപ്പമൊന്നുമില്ല ആശയ സംവാദം അല്ലേ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം ഈ പത്ത് വർഷത്തിൽ താഴെയായിട്ട് കാണുന്നൊരു പ്രത്യേകത നമ്മുടെ പെൺകുട്ടികൾ അങ്ങ് അഗ്രസീവായി അഗ്രസീവ് എന്ന് പറയാം ഒക്കെ ആക്റ്റീവായി കുറച്ചുകൂടെ ചാടി നിങ്ങൾ ശ്രദ്ധിച്ചു ആമ്പിള്ളേർ ഇപ്പം പലരും ബർമുണായിട്ടുണ്ടല്ലേ നടക്കുന്ന ട്രൗസറൊക്കെ ഇട്ടോണ്ട് നല്ല കോസ്റ്റ്ലി നിക്കറൊക്കെ ഇല്ലേ ആമ്പിള്ളേരുടെ നിക്കറ് ജീസ ഒന്ന് എഴുന്നേറ്റീക്കാവും ഈ സ്മാർട്ട് ബിറ്റ് സ്മാർട്ട് അവൻ അങ്ങനെ വലിയ ചാമ്പിള് ആമ്പിള്ളേരുടെ നിക്കറിൻ്റെ ഇറക്കുമെന്ന് പറയാമോ നിക്കറ് ആമ്പിള്ളേരുടെ സാധനം ഇട്ടോണ്ട് നടക്കുന്നത് ആ ഇത്രയും കൂടി വന്നാ ചൂടെ കുറച്ചു ആ ഇത്രയും വരെ എങ്കിലും കാണത്തില്ലേ എന്നാൽ പെമ്പിള്ളേരുടെ നിക്കറിൻ്റെ ഇറക്കം പറണ്ട അങ്ങോട്ട് ചോദിക്കാൻ അല്ലേ പെമ്പിള്ളേരുടെ നിക്കറിൻ്റെ ഇറക്കം വേണേ ഇവിട്ടം വരെ ഇട്ടുകൊണ്ടാണ് ഈ മളമാർ നടക്കുന്നത് ഒരു ചമ്മലിയില്ല ആമ്പിള്ളേർ ഇവിടം വരെ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത് പണ്ട് നമ്മുടെ ഇങ്ങനെ കയ്യില് കയറ്റി കുടിക്കുമ്പം കുത്തുമ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടേടോ താത്തിടോ പ്രധാനപ്പെട്ട ഭാഗം ഒന്നും മേളല്ല താഴെ ഇറോ താട്ട് ഇവിട്ടം വരെ കയ്യില് കയറ്റി കുത്തി വെള്ളം അടിക്കുമ്പോൾ നടക്കുമായിരുന്നു അവരൊരുമാതിരി ഓക്കുവയുടെ സാധനങ്ങളാണ് പക്ഷെ ആമ്പിള്ളാരുടെ നിക്കറിന് ഇറക്കോണ്ട് പറ പറശലോട്ടൊക്കെ ചെന്നാൽ കാണാൻ കൊള്ളത്തില്ല അത് വലിയ കാര്യമൊന്നുമല്ല ഇപ്പൊ അതൊരു വിഷയമാണെന്നുണ്ടോ മോളെ അല്ലെ നല്ല പുള്ളു പറിച്ചു ഞാനാണോ അല്ല പെൺകുട്ടികളുടെ പ്രതിനിധി പറഞ്ഞോ അപ്പൊ ഈ ആമ്പിള്ളാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പെമ്പിള്ളാർ ഇപ്പം നോർമൽ പെമ്പിള്ളാർ പോലും ഒത്തിരി ആഭരണം ഇടുവോ ഇടത്തില്ലയോ ഏ ഇടത്തില്ല ഇടത്തില്ല സത്യമാണോ ഇനി പെമ്പിള്ളേരെ ഇടുവാന്നേ പോലും ഞാൻ ഒത്തിരി പെമ്പിള്ളാരെ കണ്ട് കാതലൊന്നും ഇല്ലാത്ത ഞാൻ ഒരു ബന്ധോക്കോസ് ആണോ നല്ല ഇടുവാന്നതി കൊച്ചു മാലയോ അതിൻ്റെ അറ്റത്തൊരു നല്ല എന്താ പറയുക രക്തം എന്തോ അതിന് പറയുന്നേ ആ നല്ല എന്തെങ്കിലും ഒരു ലോക്കറ്റൊക്കെ ഉള്ള ഒരു കൊച്ചു മാല ഇടത്തുള്ളു പക്ഷെ ഈ ആമ്പിളാരെ കണ്ടോ ഇവിടെ കുണുക്ക് ഇവിടെ കുണുക്ക് ഇവിടെ കുണുക്ക് ഇവൻ മൊത്തം കുണുക്കിട്ടു അവള് കുണുക്ക് മാറ്റി അവളെന്ത് ചെയ്തു ബോബി ചെയ്തു ഇവനോ കൂടി വളർത്തി കണ്ടോ അപ്പൊ ഈ ആമ്പിള്ളേർക്ക് ഒരു സ്ഥൈനഭാവവും വെടിവെക്കരുത് പണ്ടാര പിടിരായപ്പന പറഞ്ഞേ പാവം ഞാൻ കാതികൻ കല്ലെറിയരുത് കല്ലെറിയരുത് പക്ഷെ ഇതൊരു യാഥാർത്ഥ്യമാണോ ആണോ അപ്പൊ എന്നെ ചോദിച്ചി വായ്പ അല്ലെങ്കിൽ എന്താണ് ആക്റ്റീവായി അഗ്രസീവായി പെൺപിള്ളാര് കൂടി ഇൻഡോവേട്ടായി കുടുങ്ങി അവന് രാവിലെ ബൈക്കെ കയറണം വല്ലോം കഴിക്കണം ഫോൺ വിളിക്കണം എന്നല്ലാതെ ഒരു ബോധം ഇല്ലാത്ത കുറേവന്മാർ അവന്മാരോടാണ് ഇവളന്മാരോടാണ് പറയുന്നത് അച്ഛനെ ഉപദേശിരിക്കണം എവിടെ അവള് മനസ്സിൽ പറയും അച്ചാ വേറെ പണി നോക്കാൻ ഇവനെങ്ങനെ ഇവന്മാരെ കുണിങ്ങി കുടുങ്ങി വരുമ്പം കീഴങ്ങനെ പോകും അപ്പൊ ഇവിടെ നമ്മള് ക്രൈസ്റ്റ് ലൈക്ക് ലീഡർഷിപ്പിനെ കുറിച്ച് പറയണം ഭർത്താവ് വെറുതെ ചവിട്ടിക്കൂട്ടണം എന്നല്ല പറഞ്ഞേക്കുന്നത് അടിച്ച അടികൊണ്ടോണ്ടിരിക്കണം എന്നല്ല പറഞ്ഞു ഇന്നത്തെ പെൺപിള്ളാടെന്ന് ഒക്കത്തില്ല നീ ക്രിസ്തുവിനെ പോലെ ഫവയെ സ്നേഹിക്കുന്നു ഭാര്യയെ സ്നേഹിക്കണം എന്നുള്ള ക്രൈസ്റ്റ് ലൈക്ക് ലീഡർഷിപ്പ് പാമ്പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം അല്ല നമ്മുടെ അച്ചായന്മാർ വരുമ്പോ വിറച്ചിരുന്ന ഭാര്യമാരെ പോലെ ഇവളുമാരില്ല അമ്മാര് ചട്ടയം കൊണ്ട് കൊടുത്തു വന്നപ്പോ ഇവള് നിൽക്കന്നിട്ട് ഭത്താവ് പറയുക ഇങ്ങോട്ട് വരാൻ പറഞ്ഞ അവള് സ്വമിക്കും അവൻ ആക്റ്റീവായി എടുത്തോണ്ട് പോയപ്പോൾ അവൾ ബുള്ളറ്റ് എടുത്തോണ്ടാ ആ അവൻ ഓട്ടോമാറ്റിക് പോയപ്പോൾ അവൾ ഓഫ് റോഡ് ജീപ്പയിൽ ഫോർ ബൈ ഫോർ ഇട്ട് മല കയറുക പിള്ളേർ വിടുക്കര പോട്ടെന്ന് പണ്ട് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് പോകാത്ത പെൺ ബുള്ളറ്റ് ഇന്ത്യ കാണാൻ പോകുന്നു സോളോ ട്രിപ്പ് അഗ്രസീവായി പക്ഷെ വേറൊരു കാര്യം ഉറങ്ങണം എയ്റ്റി ഫൈവ് ടു നയൻറ്റി ഫൈവ് ആണ് യൂറോപ്പിന്റെ ഡിവോഴ്സ് റേറ്റ് മനസ്സിലാക്കണം എയ്റ്റി ഫൈവ് ടു നയൻറ്റി ഫൈവ് അവിടോട്ടാണ് നമ്മുടെ പിള്ളേരെ ചെന്ന് ചാടുന്നത് എയ്റ്റി ഫൈവ് ടു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് റിവോഴ്സ് റേറ്റ് ഉള്ള വെസ്റ്റേൺ കൺട്രിയിലോട്ടാണ് ഇവിടുന്ന് പിള്ളേർ ചെന്ന് ചാടുന്നത് ഇവിടെയാണ് നമ്മൾ ഓർക്കപ്പെടേണ്ട ഒരു കാര്യം സഭ തകർന്ന കുടും കുടുംബം തകർന്ന സഭ തകരും യൂറോപ്പിൽ ഇന്ന് ആകെപ്പാടെ സഭകൾ തുറക്കുന്ന ഇവിടുന്ന് പോയ പിള്ളേരാണ് വാടകയ്ക്ക് എടുത്ത് തുറക്കുന്നത് മറ്റിടത്തല്ല മൂന്നോ നാലോ അമ്മച്ചിമാരേ ഉള്ളൂ അവർക്ക് ഇതിൻ്റെ റെൻറ്റ് കൊടുക്കാനൊക്കത്തില്ല അത് മെയിൻ്റെയിൻ ചെയ്യാനൊക്കത്തില്ല നമ്മുടെ പിള്ളേരാണ് മേടിക്കുന്നത് എന്താ കാര്യം ഫസ്റ്റ് ഫസ്റ്റ് ജനറേഷൻ ആയതുകൊണ്ട് അവർക്ക് കുടുംബം കുറച്ചുകൊണ്ട് വലുതാ ഇവിടെയാണ് ഏഴാം ഏഴാമധ്യാൻ ചിന്തിക്കേണ്ടത് അപ്പം നിങ്ങൾ ചോദിക്കും സഹിക്കണോ പാഷേ ഞാൻ ജീവകാലം മൊത്തം സഹിക്കാൻ പറയത്തില്ല നിന്റെ ഇന്നും ടോർച്ചർ ചെയ്യുന്ന എനിക്കറിയാവുന്ന ഒരു പെങ്കൊച്ചാൽ ഞാൻ വിളിച്ചുകൊണ്ട് വന്നാ കാരണം എന്താണെന്നറിയാമോ രാത്രിയിൽ അവൻ അവൾ ഉറങ്ങി കിടക്കുമ്പോൾ അവൾ ഉണരുമ്പം കാണുന്നത് അവൻ വാക്കത്തീമായിട്ട് ഇങ്ങനെ വാതിക്ക് നിൽക്കുക എന്തിനാ ഇവിടെ എടുക്കുക വരുന്നവനെ വെട്ടൻ വട്ടൻ ഞാൻ പറഞ്ഞു പാടി പറഞ്ഞു അവരപ്പം പറഞ്ഞു ശ്രമിക്കാം ഒന്നും ശ്രമിക്കണ്ട കൊച്ചിൻ്റെ ജീവനാപകടം അങ്ങനെയുള്ളിടത്ത് നിൽക്കണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ ഞാനൊരു കാര്യം പറയാം മാക്സിമം ട്രൈ ചെയ്തിരിക്കണം കത്ത പ്രാർത്ഥിച്ചിരിക്കണം ഏഴാം അധ്യായം വായിക്കണം എന്നിട്ട് പൗലൂസ് പറയുന്ന മറ്റൊരു കാര്യം അതാണ് പൗളയിൻ പ്രിവിലേജ് വിശദമായി പഠിക്കേണ്ടതാ എന്താ പൗളയിൻ പ്രിവിലേജ് വിശ്വാസ നിമിത്തം ഒരാൾ പിരിയാണി അത് പറയുന്നൊരു വാക്കുണ്ട് ശേഷമുള്ളവരോടോ ഞാൻ കർത്താവല്ല ആര് പറയുന്നു ഞാൻ ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് പൗളൈൻ പ്രിവിലേജ് ഏഴാം അധ്യായം പെട്ടെന്ന് പോട്ടെ എട്ടാം അധ്യായം എട്ടാം അധ്യായം എന്താ വിഗ്രഹാർപ്പിതങ്ങൾ എന്താ കാര്യം കഴിക്കാം പക്ഷെ ബലഹീന വിശ്വാസിക്ക് എന്താ ഉണ്ടാകരുത് എടർച്ച ഉണ്ടാകരുത് മനസ്സിലാകുന്നുണ്ടോ സമയം പോയ മനേബി ആ ബലഹീന വിശ്വാസിക്ക് എന്തൊണ്ടാകരുത് ഇടർച്ച നിങ്ങൾക്ക് വിഗ്രഹാർപ്പണം കഴിക്കാവോ ഒന്നുമില്ല കഴിച്ചോ പക്ഷേ വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യത്തിലോ ഞാൻ പറയുന്നത് ബലഹീന വിശ്വാസിക്ക് എന്തൊണ്ടാകരുത് ഇടർച്ച ഉണ്ടാകരുത് ഞാൻ അതിൻ്റെ ഉദാഹരണം പറയാം മനസ്സിലാക്കാൻ വേണ്ടി ഞാനിപ്പം രാവിലെ ഞായറാഴ്ച ഇവിടെ വന്ന് കയറുക ഒരു ടീഷർട്ട് ഇട്ട് ഒരു ജീൻസ് ഒരു ജീൻസൊക്കെ ഇട്ട് ഒരു ടീഷർട്ട് ഒക്കെ ഇട്ട് ഒരു ബുൾഗാൻ താടിയൊക്കെ വെച്ച് തന്നിട്ട് ഹൈ ഗൈസ് ലോട്ട് എന്ന് പറഞ്ഞാൽ തെറ്റൊന്നല്ല പക്ഷെ തണ്ടാ എഴുന്നേറ്റ് ഇന്ന് അമ്മച്ചി ആവും അമ്മച്ചിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കാൽ എന്നോട് ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട് പക്ഷേ അമ്മച്ചി ഫ്ലാറ്റ് ഫ്ലാറ്റ് ആവും ഫ്ളാറ്റാകും ഫ്ലാറ്റ് ആവും പവർ വിഷൻ തുടങ്ങിയ സമയത്ത് ഒരു പിടിച്ച അമ്മച്ചി ഇച്ചിരി പൈസ കൊടുക്കാൻ വേണ്ടി ആരുടെ കൊടുത്തു വിട്ടു തുടങ്ങിയ സമയത്താണ് അപ്പം പറഞ്ഞു ആർക്കാ കൊടുക്കണ്ടേ അത് ഇപ്പം അവർ കെ സി വൺ സാറിന് കൊടുക്കണോ അവർക്ക് കൊടുക്കണോ ആരുടെ ആരുടെ ദൈവാസന്മാർക്ക് കൊടുക്കാനാ ഓ അവർക്ക് ആർക്കും കൊടുക്കണ്ട ഒരു പാൻറ്റ് പോലും ഇല്ലാത്തൊരു ഒരു പാവം അവിടെ നിപ്പോണ്ട് അവനൊരു മുണ്ട് പാൻ്റ് പിടിക്കാരാ പാവ മിച്ചകീർത്തി ഞാൻ പാവ ഞാൻ പാവ കേട്ടോ എന്നാലും വേട്ട മക്കളെ നമ്മൾ വേറാക്ക് എന്തുണ്ടാകരുത് പറ ഇടർച്ച ഉണ്ടാക്കരുത് ഇടർച്ച ഉണ്ടാക്കിയാൽ ആരാ ജഡീകരാണ് എട്ടാം അധ്യായം ഇനി ഒമ്പതാം അധ്യായത്തിൽ കണ്ടോ ഇനി ഒമ്പതാം എട്ടാം അധ്യായത്തിൽ ശ്രദ്ധിക്കണേ എട്ടാം അധ്യായം ഒമ്പതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ് ആത്മീക നേതൃത്വത്തെ അവഗണിക്കുന്നു ഒമ്പതാം അധ്യായം പത്താം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നു പഴയ നിയമത്തിന്റെ മൂന്ന് കാര്യങ്ങൾ ദുർമോഹം വിഗ്രഹാരാധന പരസംഘം മുമ്പോട്ട് പോകുക പതിനൊന്നാം അധ്യായത്തിൽ പറയുന്നത് കണ്ടോ പതിനൊന്നാം അധ്യായത്തിൽ പറയുന്നത് തലേ തുണിയിടുന്ന കാര്യ തലേ തുണിയിടുന്ന കാര്യ തലേ തുണിയിടണോ വേണ്ടായോ വീണ്ടും പതിനൊന്നാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ നോക്കിയിരിക്കണം അതാണ് അതിന്റെ ഉത്തരം സപ്പോസം പറയുന്നതാണോ പൊരുത്തം തർക്കിക്കാൻ ഭാവിച്ചാൽ ഏത് വിഷയത്തെ കുറിച്ച് തലേ തുണിയിടണോ വേണ്ടായോ എന്ന് തർക്കിച്ചാൽ പതിനൊന്നിന്റെ പതിനാറ് അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കില്ല അടുത്തത് ദൈവസഭയ്ക്കും ഇല്ല അപ്പം തലേ തുണിയിടണമെന്നുള്ളത് ഉപദേശമല്ല എന്നുള്ള അർത്ഥത്തിൽ അവിടെ കാണുന്നത് പക്ഷെ എന്താ മര്യാദ ശ്രദ്ധിക്കണം ക്രിസ്തീയ ഉപദേശമുണ്ട് ക്രൈസ്തവ മര്യാദകളുണ്ട് മനസ്സിലാകുന്നുണ്ടോ ക്രൈസ്തവ മര്യാദ മോളെ ഇങ്ങനൊന്നും അല്ല വിപ്ലവം കാണിക്കേണ്ടത് ആർക്കും സ്നേഹിക്കാൻ കഴിയാത്ത പോലെ സ്നേഹിക്കണം ആർക്കും സഹിക്കാൻ പോലെ സഹിക്കണം ആർക്കും ക്ഷമിക്കാൻ കഴിയാത്ത പോലെ ക്ഷമിക്കണം അങ്ങനെ വേണം വിപ്ലവം കാണിക്കാൻ അങ്ങനെ വേണം വിപ്ലവം കാണിക്കാൻ അല്ലാതെ ഇങ്ങനെയല്ല പറയുന്നു ആ കാര്യങ്ങൾ പതിനൊന്നാം മധ്യാദിലേക്ക് വരുമ്പോൾ തിരുമേശ അതിന് മുമ്പിൽ പറയുന്നുണ്ട് നിങ്ങൾ കഴിക്കുന്ന അത്താഴം കർത്താവിൻ്റെ അത്താഴം അല്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ കുറച്ച് അച്ചായന്മാർ അവിടെ പോയിരുന്ന് കഴിക്കും കുറച്ച് കുറച്ചന്മാർ ഇവിടെ പോയിരുന്നു കഴിക്കും പോലോസ് പറഞ്ഞു ഇങ്ങനെ മാറിയിരുന്ന് കഴിക്കാനാണെങ്കിൽ വീട്ടിൽ പോയിരുന്ന് കഴിച്ചോണം ഇവിടെ നിന്ന് കഴിക്കുകയാണെങ്കിലോ എന്നിട്ടാണ് തിരുമേശ പറയുന്നു പതിനൊന്നാം അധ്യായം പന്ത്രണ്ടാം അധ്യായം എന്താണ് ആത്മീയ വരങ്ങളെ കുറിച്ച് അറിവില്ല കായോസ് പതിമൂന്നാം അധ്യായം സ്നേഹമില്ല സ്നേഹമില്ലാത്തവൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്താ കൈത്താളോ എന്താ മുഴങ്ങുന്ന ചെമ്പ് മുഴങ്ങുന്ന ചെമ്പെന്താ ജോമറ്റെ പാട്ടുകാരൻ ജോമറ്റേ മുഴങ്ങുന്ന ചെമ്പെന്താ ഞാൻ പറഞ്ഞുതരാം മുഴങ്ങുന്ന ചെമ്പ് ഈ മുഴങ്ങുന്ന ചെമ്പ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ വായിച്ച് തുടങ്ങിയിട്ട് ഇവർ പാടുന്നത് ശരിക്കും നിങ്ങൾ മുന്നണിയാണോ പിന്നണിയാണോ നിങ്ങൾ പിന്നണിയാ ഞങ്ങൾ പാടിയിട്ട് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾ പിന്നണിയാ ഇല്ലയോ ഇവർ പിന്നണി അല്ലയോ ഇന്ന് പക്ഷേ ഇവരാര മുന്നണിയാ അല്ല അതാണ് പ്രശ്നം പിന്നണി ആയാ പ്രശ്നം അന്നാലും ജീസ ഞാൻ ചോദിച്ചോട്ടെ പാട്ട് കുളവാക്കണേ സിമ്പിളല്ലേ അവൻ എന്തോ സ്കെയിൽ തെറ്റിയാൽ അതൊന്ന് തെറ്റി വായിച്ചാൽ കുളമാകുമോ കുളമാക്കും ആ കുളമാക്കുന്ന ഇതെല്ലാം വ്യത്യാസമാണ് ഓർഗം വായിക്കുന്ന തീമോത്തി ഫ്ലൂട്ട് വായിക്കുന്ന ജീസൺ പിന്നെ കൊട്ടുന്ന കൊച്ചൻ ഗിറ്റാർ അടിക്കുന്ന അദ്ദേഹം ഇവരെല്ലാം ഡിഫറെൻ്റ് സ്വഭാവക്കാരാണോ സാധാരണ ശാന്തനായിരിക്കും വായിക്കുന്നത് ഇവൻ എക്സ്ട്രാ ശാന്തന തിമോത്തി അവൻ വായിക്കുന്നു കൊച്ചൻ വായിക്കുന്നു സാധാരണ ഈ ഡ്രം അടിക്ക അവന്റെ കൂടിയും പാടിയും എല്ലാം കണ്ടില്ലേ അവരിച്ചിരി നല്ല മിടുക്കര ജെമ്പർ പിള്ളേരായിരിക്കാം ഇവര് കണ്ടിട്ടില്ല അട്ടിച്ച് തകർക്കും അവൻ ഇച്ചിരി വൈബ്രന്റ് സാധനമായിരിക്കും പക്ഷേ നമ്മൾ ആമ്പിള്ളേരും പെമ്പിള്ളാരും തമ്മിൽ വ്യത്യാസമുണ്ട് പെൺപിള്ളാരോ രാവിലെ ഇങ്ങനെ വീണ വായിക്കുന്ന പെമ്പിള്ളേരുണ്ട് പക്ഷേ ഡ്രമ്മടിക്കുന്ന പെമ്പിള്ളേർ കുറവാണ് ആമ്പിള്ളേർ കണ്ടിട്ടില്ലേ കൊച്ചിലെ നാലഞ്ച് ബക്കറ്റ് എല്ലാം അവിടെ കാമത്തി വെച്ച് അങ്ങോട്ട് താകർ തെറി പെൺപിള്ളാരോ വീണ വായിക്കും വ്യത്യാസമാ പക്ഷേ ഈ വ്യത്യാസമുള്ളവരെല്ലാം കൂടെ നിന്ന് പാടുമ്പോൾ പാട്ട് നന്നാകുന്ന എന്തുകൊണ്ടാ ഒറ്റ മനോഭാവം പാട്ട് നന്നാകണം ഇടയ്ക്കൊന്ന് കൈ വലിപ്പിച്ചാൽ പോരെ അതാണ്ട് ആ വലിപ്പിക്കുന്നവൻ്റെ പേരാണ് മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ പന്ത്രണ്ടാം വാക്യം കൂട്ടത്തി വെള്ളം വെക്കും അവരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ശുദ്ധന തുഷ്ടന്റെ ഫലം ചെയ്യും എല്ലാ കല്യാണത്തിനും അസുഖത്തിനും എല്ലാം നിൽക്കും അവസാനം ഒരു അലമ്പുണ്ടാക്കി പോകുന്ന കണ്ടിട്ടുണ്ടോ അവരുടെ പേരാ ശുദ്ധൻ ദുട്ടൻ്റെ ഫലം കായ്ക്കും അങ്ങനെ പേരെ അളിയന്മാരുണ്ടായിരുന്നു പണ്ട് കല്യാണത്തിൻ്റെ അവസാനം അളിയൻ അങ്ങ് പിണങ്ങും ഞാൻ പോവാം ഞാൻ പോവുക ഞാൻ ഞാൻ ഇടി പാടി ഒറ്റ വഴിയേ ഉള്ളൂ ഈ പുള്ളിയെ ഒതുക്കാൻ അച്ചായം പൊക്കോ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞാൽ മതി അളിയൻ അങ്ങ് പൊക്കോളം പറഞ്ഞാൽ അളിയൻ ഓക്കെ ആകും എല്ലാവരും കൂടെ പിടിച്ചു നിർത്താൻ നോക്കിയാൽ അളിയൻ വൈലന്റാകും ഇങ്ങനെയുള്ളവരുടെ പേരാണ് മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പെന്ന കൈത്താളമോ പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാം അധ്യായം സ്നേഹം പതിനാലാം അധ്യായോ കായോസിൻ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഒരാൾ പ്രവചിക്കുമ്പോൾ മറ്റേ ആൾ പ്രവചിച്ചു ഒരാൾ അന്വേഷണം പറയുമ്പോൾ മറ്റേ ആൾ പാട്ട് പാടി ആകെ പ്രശ്നമാക്കി ഇതാണ് പതിനാലാം അധ്യായം പതിനഞ്ചാം അധ്യായത്തിലോ പുനരുദ്ധാനത്തെ കുറിച്ച് വിശ്വാസം ഇല്ല ഇന്നും പലർക്കും കർത്താവ് വരുമെന്ന് വിശ്വാസം ഇല്ല സത്യസന്ധമായിട്ട് കർത്താവ് വരുമെന്ന് ഉയർക്കുമെന്നൊക്കെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഓർമ്മ പ്രിയരെ മനസ്സിൽ ഇത് വിശ്വാസം ഉണ്ടെങ്കിലും വിശ്വസിക്കാൻ പാടായി കാരണം എന്താ ജഡീകത പ്രത്യാശയുള്ളവനോ കാത്തിരിക്കും യേശുവേ വേഗം വരണമേ കണ്ടോ വ്യത്യാസം ജഡീകതകൾ കൂടുന്നു അവരുടെ പേരാണ് ജഡീകർ അവരുടെ ഈർഷ്യ പണക്കം പക എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നു മദനം എന്ന മായമില്ലാത്ത പാൽ കുടിച്ച് ബാലശിക്ഷ സഹിച്ച് കർത്താവിൽ വളരുമ്പോൾ ദൈവം നമ്മളെ മാനിച്ച് ആത്മീകരാകാൻ തുടങ്ങും പ്രിയരെ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഒന്ന് ഒന്ന് അർത്ഥവിരാമം കുറുകിയാണ് കുത്തും കോമായും തുടരാം ദൈവം അനുവദിക്കുമ്പോൾ പക്ഷെ ഒരു കാര്യം ഓർത്തോണേ ജഡീകരുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് സഭാ കേസുകൾ കൂടുവാണോ തോറും പിളരും പിളരും തോറും വളരും ആരാ വളരും തോറും പിളരും പിളരും തോറും വളരും ആരാ ആരാ കേരള കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞതാ പക്ഷെ ഇന്ന് തോറും പിളരും പിളരും തോറും വളരുന്ന എന്താ എന്താ ദൈവസഭ പാടില്ല പാടില്ല ഐക്യമായി നിന്നു നാം വേല ചെയ്തിയിട ഇടിച്ചിടാം പേയിൻ കോട്ട ഐക്യമായി നിന്നു നാം വേല ചെയ്തിടയിൽ ഇടിച്ചിടാം പേയിൻ കോട്ട ബലഹിൻ്റെ ഇടറുന്നു തകർച്ചകൾ ഉണ്ടാകുന്നു പ്രിയരെ ജഠീകഥകൾ മാറി ആത്മാവിൽ വളരണം ആത്മാവിനാൽ നയിക്കപ്പെടണം ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടണം ദൈവസഭയ്ക്കകത്ത് കേസുണ്ടാകരുത് പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ച് ദൈവസഭയ്ക്കകത്ത് പ്രിയരെ എന്നെ കേൾക്കുന്ന ബഹുമാനപ്പെട്ട പ്രിയരോട് ഞാൻ പറയട്ടെ എന്തെങ്കിലും ഉണ്ടായ ഉടനെ കൊണ്ട് കേസ് കൊടുക്കുന്നത് കേസിന്റെ ലോകത്തേക്ക് പോകരുത് 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 നീതിയോടെ വിധിക്കുന്നവന്റെ കയ്യിൽ കാര്യം പരമിപ്പിക്കണം കാര്യം പരമിപ്പിക്കണം ബലഹീന ഇടർച്ച ഉണ്ടാകരുത് ദുർനടപ്പുണ്ടാകരുത് ദുർനടപ്പ് ആത്മീയ നേതൃത്വത്തിനെതിരെ അനുസരണ കേട് കാണിച്ച് ഗ്രൂപ്പുകൾ ഉണ്ടാക്കരുത് നീ ഗ്രൂപ്പിന്റെ ഭാഗമായി ഗ്രൂപ്പ് പിടിച്ച തമ്പുരാൻ നിന്നെ കീറും ദൈവത്തെ മറക്കുന്നവരെ സഭയ്ക്കകത്ത് ഗ്രൂപ്പ് പിടിക്കുന്നവരെ സഭയെ പിളർത്താൻ പോകുന്നവരെ ഭജനം പറയുന്നു ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളു തീഷ്ണതയുള്ള ദൈവമാ എന്റെ സഭ അവന്റെ അവിടുത്തെ ശരീരം അതിനെ വെട്ടിമുറിക്കാൻ അനുവദിക്കരുത് ദൈവോധനം വളരെ കൃത്യമാണ് ദൈവോധനം വളരെ കൃത്യമാണ് ദുർനടപ്പ് പുനരുത്ഥാനത്തെ കുറിച്ചുള്ള വിശ്വാസമില്ലായ്മ ആത്മിക വരങ്ങളിലെ കയോസ് കൺഫ്യൂഷൻസ് അതിനെ സ്വാർത്ഥതയ്ക്ക് ഉപയോഗിക്കുന്നു അതെല്ലാം ജഡിയതയുടെ ഭാഗമാണ് പ്രവചിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ വീഡിയോ എടുത്തു വെച്ച് പിടിച്ചിട്ട് ചെയ്യുന്ന ഒന്നും ദൈവഹിതമല്ല പ്രിയരെ ഇത് പെർഫോമൻസ് അല്ല ആത്മീക വരങ്ങൾ തമ്പുരാൻ തന്ന വരങ്ങൾ ദൈവനാമ മഹത്വത്തിനായിട്ടും പരപ്രയോജനത്തിനായിട്ടും പൊതുപ്രയോജനത്തിനായിട്ടും ഉപയോഗിക്കേണ്ടതാണ് മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്തോളായി അപശബ്ദങ്ങൾ ഉണ്ടാകാറുണ്ടോ കടകളടച്ച് പ്രാർത്ഥിച്ച് ബാലശിക്ഷ സഹിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾ ജഡീകരല്ലയോ പുറത്തല്ല അകത്ത് പുറത്തല്ല അകത്ത് എന്താണ് ദൈവസഭയുടെ അപകടം സുവിശേഷ വിരോധികളുടെ അക്രമമാണോ നിയമം മാറുന്നതാണോ അല്ല ദൈവസഭയുടെ അപകടം അതൊന്നുമല്ല ദൈവസഭയുടെ ഏറ്റവും വലിയ അപകടവും ജഡീകരണ്ണം കൂടുന്നു എന്നുള്ളതാണ് ഞാനിത് പ്രസംഗിക്കാൻ കാര്യമുണ്ട് കഴിഞ്ഞ ഒരു ദിവസത്തിൽ പ്രതാപദാസൻ പാസ്റ്റർ എൻ ബിറ്റർ പാസ്റ്റർ ഒരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ ഈ വിഷയം പ്രസംഗിച്ചു എളിയവൻ അവിടെ ഇരിപ്പുണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് കുറച്ച് അംശങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ വിഷയം ഗൗരവമായി പഠിച്ചു പറയണം കണ്ണടച്ച് പ്രാർത്ഥിച്ചു ബാലശിക്ഷ നൽകുമൻ അപ്പനെങ്കിലും ചേലോട് തൻ സ്നേഹം നമ്മുടെ പ്രിയപ്പെട്ട മക്കളോട് ഒരുമിച്ച് നമുക്കൊന്ന് എഴുന്നേറ്റ് എന്ന് പാടാവുന്ന എഴുന്നേറ്റ് എന്ന് ചേർന്ന് പാടി കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ബാലശിക്ഷ നൽകുമേൻ അപ്പനെങ്കിലും ചേലോട് തൻ സ്നേഹം കുറഞ്ഞു പോയിട നന്മയെ നന്മിക്ഷ നൽകും ും തൻ സ്നേഹം കുറഞ്ഞു പോയിടിക്ഷ നൽകും എന്നപ്പനെങ്കിലും തൻ സ്നേഹം കുറഞ്ഞു പോയിടും വിശ്രമം

മോക്ഷയാത്ര കാര്യങ്ങളാണ് ജഡീകുടെ എണ്ണം കൂടിയാൽ നാളെ ദിവസ കാണില്ല വിദേശത്ത് അതാ സംഭവിക്കുന്നത് സഭകൾ വിറ്റുകൊണ്ടിരിക്കുന്നു ഇന്നും എനിക്കറിയാവുന്ന പല സഭകൾ കേസുകളും വഴക്കങ്ങളും പോലും പൂട്ടിയിട്ട് സഭാനേത്വം അതിന് വിൽക്കുക അപ്പച്ചന്മാരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് വിൽക്കാൻ ഒരു മിനിറ്റ്സും ഒരു ഒപ്പും മതി കർത്താവെ ഞങ്ങളെ ആത്മീകരാക്കണ എന്ന് പ്രാർത്ഥിച്ച് മറ്റുള്ളവരെ വിധിക്കണ്ട എന്നെ ഇത് കാണുന്നത് ഇതൊക്കെ പറയുമ്പോഴും എന്നിലും ജടീകതകളെ ഓരോന്നും ഞാൻ കണ്ടോണ്ടിരിക്കുക ഞാനാരാവിഷയത്തോടെ എടുക്കുമ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു കർത്താവെ കുറച്ചുകൂടി ആത്മീയ അനുഭവങ്ങളിൽ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടാൻ ഏതൊരു കാര്യം പഴയ നിമിത്തം നമ്മൾ കാണുന്നുണ്ട് എന്ത് വിഷയം ഉണ്ടെങ്കിലും വന്നിട്ട് ഊറീമും തുമ്മീമും എടുക്കും ഊറീമും തുമ്മീമും എന്താ ദൈവത്തോട് ആലോചന ചോദിക്കുക ആത്മാവിനാൽ നയിക്കപ്പെടുകയാണ് കർത്താവെ ഞങ്ങളെ അതിനുവേണ്ടി സഹായിക്കണമേ ഞങ്ങൾ അങ്ങയുടെ സന്നിധി സമർപ്പിക്കുന്നു ഭയങ്കര മാനസാന്തര അനുഭവങ്ങളിലേക്ക് ഭയങ്കര ആത്മ തകർ ആ ഒരു അനുതാപത്തിലേക്ക് ആത്മതാപനത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തന്നെ ആമേ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ